ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പൊ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സീരീസിലുള്ള ഒരു 17-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറുകപ്പുല്ലിൻ്റെത് കാണിക്കാനും അതുപോലെ അത് പെയിൻറ് ചെയ്യുന്നതും ഡ്രൈ ആക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പറമ്പിലും അതുപോലെ റോഡ് സൈഡിൽ വഴിയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് പുല്ലാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീവ്സ് ഇങ്ങനെ കണ്ടില്ല, ഇതുപോലെ നീളത്തിലുള്ള ഒരു ടൈപ്പ് ലീവ്സ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ ഒരു കുഞ്ഞു ഇങ്ങനെ ഗ്രെയിൻസ് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ആണ്. ഈ ഒരു ഫ്ലവേഴ്സ് ചെടിയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കൊഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വിത്തായിട്ട് വേറെ ചെടിയൊക്കെ ഉണ്ടാവുക ചെയ്യാം. അപ്പം നമ്മൾ ആ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് പറിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല. നമുക്ക് ക്രാഫ്റ്റിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ആ ഒരു ചെടി കേട്ടോ, ഞാനൊന്ന് പറിച്ചു കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ്, ഒരു ഏകദേശം കുറച്ചൊരു വള്ളി ടൈപ്പാണ്. എന്നിട്ട് പിന്നെ അതിനിങ്ങനെ ലീവ്സൊക്കെ വന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ടിപ്പിൽ കുറച്ച് ഫ്ലവേഴ്സും ആയിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗിയാണ്. നമ്മളിത് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് പോലെ തന്നെ ഇരിക്കും. അത്ര പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല. ഞാനിങ്ങനെ കുറച്ച് കയ്യിൽ അങ്ങനെ ആക്കി വെച്ച് നോക്കിയിട്ടൊന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല. നമ്മൾ ആദ്യം ചെടിയിൽ കാണൽ ഈ ഒരു ടൈപ്പാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതിങ്ങനെ വിരിഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ വരികയാണ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഡ്രൈ ആക്കാനാണെങ്കിൽ ഞാൻ രണ്ട് ടൈപ്പിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ സാധാരണ നമ്മൾ ഒരു ബോട്ടിലിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറിച്ചിട്ട് കുറേ എടുത്തു വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളായിരുന്നു. സാധാരണ അകത്ത് തന്നെ വെച്ചിട്ട് അതൊരു രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കിനെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പറിലോ മാഗസിനിലൊക്കെ അതിലിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ബെഡിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്താലും മതി. അപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് ഞാൻ പെയിൻ്റ് അടിക്കുന്നൊക്കെ കാണിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കുഞ്ഞ് റീത്താണ്. അപ്പോൾ അത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് ആ റീത്ത് ഞാൻ ആദ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസിൽ റൗണ്ട് നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ട് ആദ്യം വലിയൊരു റൗണ്ട് വരയ്ക്കാം. എന്നിട്ട് അതിനുശേഷം ഞാനിങ്ങനെ ഇതുപോലൊരു അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയൊരു ക്യാപ്പ് വെച്ചിട്ട് ആ റൗണ്ട് വരച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ അതിൽ ആ ഒരു ജൂട്ട് ത്രെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ റീത്ത് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പ് ജൂട്ട് ത്രെഡൊന്നും നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വൂളൻ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, റെഡ് കളർ, ഗ്രീൻ കളറൊക്കെ, അതൊക്കെ ഒരു റിബൺ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ നിന്നൊക്കെ യൂസിങ് ആവും ചെയ്ത് പെയിൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആ റീത്ത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇത് കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കെട്ടി വരുന്ന ഒരു ടൈപ്പ് ജൂട്ട് ത്രെഡാണ്. അപ്പോൾ അതിനൊരു നാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഒരു പറിച്ചു വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആ ലീവ്സൊക്കെ നമുക്ക് കണ്ടാലറിയാം ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ കളർ അത് ഫെയ്ഡായി പോയിട്ടൊന്നുമില്ല. ഇനി അധികം ഇങ്ങനെ കുറേ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കളറൊക്കെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ കുറഞ്ഞിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് വരും. നമ്മൾ ബുക്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാം. ഇതിങ്ങനെ പരന്നിട്ട് പ്രസ്സായിട്ടാണല്ലോ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ടൈപ്പ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ്. നമ്മൾ സാധാരണ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ പ്രസ്സായിട്ട് വേറൊരു ടൈപ്പിലുണ്ടാവുക. രണ്ടും നല്ലൊരു ഭംഗിയാണ്. ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റുമോ എന്നറിയില്ല. ഏകദേശം ക്രിസ്മസ് ആവാറായി. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് പച്ച ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് പറിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ദിവസം ഡ്രൈ ആയിട്ടുള്ളതും പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പുതിയതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആകുമ്പം അത് ലൈറ്റ് കളറായിട്ട് പോകും. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുകയാണ്. സാധാരണ നമ്മൾ ഓരോന്ന് പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പം ഞാനിതിങ്ങനെ ആ ഒരു തിന്നായിട്ടുള്ള സ്റ്റെമ്മാണല്ലോ. അപ്പോൾ അതൊന്ന് എല്ലാം കൂടെ ഇങ്ങനെ പിടിക്കാനുള്ളൊരു ഇതിന് നമുക്ക് ഈസി ആയിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് പെയിൻറ് അടിച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലിപ്പ് അയച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് പെയിൻറ് അടിച്ചാൽ മതി. ഇതിൽ ഞാൻ രണ്ട് ടൈപ്പ് പെയിൻറ്റും കാണിക്കുന്നുണ്ട്. ആക്രിലിക് കളർ പെയിൻറ്റും നമുക്ക് അടിക്കാം, അതുപോലെ ഇനാമൽ പെയിൻറ്റ് വേണമെങ്കിലും അടിക്കാം കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആകുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വേറെ വേറെ ആക്കി ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ആക്രിലിക് പെയിൻറ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരുപാട് പെയിൻറ് അടിക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. പെയിൻറ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു വെയിലത്തോ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സമയം മാറ്റി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും.
നമുക്ക് ഇത് വെച്ചിട്ട് ഒരു റീത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ് ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ് ചെയ്യാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻറ് ഇല്ലാത്തൊരു റീത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ഒരു പുല്ല് പെയിൻറ് അടിക്കുന്നത് ഒരുപാട് പേര് കാണിക്കാനും പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ് അടിച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ് അടിക്കാത്ത പുല്ല് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഫ്ലവേഴ്സ് കാണാനും. നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ പല കളേഴ്സിലും, അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് പല കളർ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് റീത്തിൽ ഒട്ടിക്കുന്നത് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടൊരു കുഞ്ഞു കുഞ്ഞു ബണ്ടിൽ പോലെ ആക്കിയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെമ്മൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ പകുതി മാത്രം ഇങ്ങനെ ഈ ഒരു ഗ്രാസ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ വേറെ പെയിൻറ്റൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് കുറച്ച് മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഒരു ക്രിസ്മസ് റീത്ത് എന്ന് പറയുമ്പോൾ ഗ്രീനിൻ്റെ കൂടെ ഒരു റെഡും കൂടെ വേണമല്ലോ. അപ്പോൾ അതിനു പകരമാണ് ഞാനിവിടെ മഞ്ചാടിക്കുരു യൂസ് ചെയ്യുന്നത്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ റീത്ത് ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചധികം ആ ഒരു ലീവ്സ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്, അതും കൂടെ വെച്ചിട്ടൊന്നും ഇങ്ങനെ ആ ഒരു റീത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു റീത്ത് മുഴുവനായിട്ട് ഞാനിങ്ങനെ ഈ ഒരു ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ആ ഒരു റെഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചും കൂടി ഒരു മഞ്ചാടിക്കുരുവിൻ്റെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ റെഡ് കളർ ബീഡ്സൊക്കെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തെർമോകോളിൻ്റെ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഗ്രീനിൻ്റെ കൂടെ ഒരു റെഡ് എഫക്റ്റ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ റീത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടൂത്ത്പേസ്റ്റിൻ്റെ ആ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ടൂത്ത്പേസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓയിൻമെൻറ്റിൻ്റെ എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചെറിയൊരു ഗോൾഡൻ കമ്പിയില്ലേ നമ്മൾ ഫ്ലവേഴ്സ് മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് കമ്പി രണ്ട് കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഗോൾഡൻ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ചെറിയൊരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ നേരൊരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ബെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ബോട്ടിലിൻ്റെ കൂടെ വെക്കാൻ, കാരണം ഞാൻ ആ ഒരു ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. പിന്നെ എനിക്ക് അതിൽ അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി, അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്താണ് കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ട്, അതൊന്ന് കാണിക്കുമോ ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പിൻ്റെ മേലെ നമ്മൾ ആ ഒരു കമ്പി ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കുഞ്ഞു കമ്പി, അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു ബെല്ലൊന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടല്ലോ, അത് കുഞ്ഞ് സ്ട്രിപ്പായിട്ടല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ അത് നമ്മൾ ആ ഒരു പേസ്റ്റിൻ്റെ ക്യാപ്പിൻ്റെ കുറച്ചൊരു വലിയൊരു ഭാഗമില്ലേ, വലിയ റൗണ്ടുള്ള, അതായത് നമ്മളിങ്ങനെ പിരിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ബെല്ലിൻ്റെ ഒരു ക്ലാപ്പർ ഉണ്ടല്ലോ നമ്മൾ ആ റിംഗ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു സീഡ്സ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചൊരു നീളത്തുള്ളതാണല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്, ആ ഒരു ക്രിസ്മസ് ബെല്ലിനെ പോലെ തന്നെയുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ക്രിസ്മസ് ബെല്ലിൻ്റെ ആ ഒരു ഭംഗി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് രണ്ടും ഈ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഒരു മേലെ അങ്ങനെ കുറച്ചൊരു ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത്ര ഒരു ഭംഗിയില്ല. പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ, അപ്പോൾ അത് അതിൻ്റെ ഒരു സൈഡിലൊക്കെ ഒന്നിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും. നമ്മളതിൻ്റെ ഒരു ടിപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് ഒരു സ്ട്രിപ്പും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രസമുണ്ട്. അതിൻ്റെ ശേഷം ഇങ്ങനെ നമ്മൾ ക്രിസ്മസ് ബെല്ലിൽ ഇങ്ങനെ കാണാമല്ലോ കുറച്ചൊരു വണ്ണുള്ള ഭാഗം, പിന്നെ അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ആ മറ്റേ ക്രിസ്മസ് ബെല്ലിന് ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗ്ലിറ്റർ പൗഡർ ഇടുന്നതിന് പകരം, പക്ഷേ അത് അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ അത് പറിച്ച് മാറ്റിയിട്ട് അവിടെയും കൂടി ഇതുപോലെ തന്നെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ തൊട്ടടുത്തുള്ള ഒരു ബോട്ടിൽ ക്രിസ്മസ് ബോട്ടിൽ തന്നെയാണ് സീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് അത് അത്ര ഒരു മാച്ചിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് ചെയ്യാതിരുന്നത്. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ വീണ്ടും അത് ചെയ്യാൻ നിന്നില്ല. ഞാൻ ആ വീഡിയോ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. സീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ്, ഇതാണ് ആ ഒരു ബോട്ടിൽ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ബെൽസിൻ്റെ ബാക്കിലൊരു നമ്മൾ കമ്പി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് നമ്മളിങ്ങനെ പിരിച്ചിട്ടൊന്ന് റെഡിയാക്കി വെക്കാം. ഇനി അതിൻ്റെ ആ ഒരു ബെല്ലിന് നമ്മളൊരു ഗ്രീൻ ഒരു ലീഫ് പോലിങ്ങനെ കാണിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് രണ്ട് കുഞ്ഞ് ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ആ ഒരു ക്രിസ്മസ് ബെല്ല് പോലെ തന്നെ ആയിട്ടുണ്ട്. വേസ്റ്റിൽ നിന്ന് നമ്മളെങ്ങനെ ഒരു കുഞ്ഞ് ബെല്ലുണ്ടാക്കുന്നു ഞാൻ കുറേ ആയിട്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പേസ്റ്റിൻ്റെ ക്യാപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ വരും ചെയ്തത്. എന്നിട്ട് എനിക്ക് ആ ഒരു ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു റീത്തിലൊട്ടിച്ചപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളതാണല്ലോ.
അപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ അതിൻ്റെ ഒരു കസ്റ്റേർഡ് ആപ്പിളിൻ്റെ സീഡ്സിന് ഞാൻ കുറച്ചൊരു ഗോൾഡൻ കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഒരു റെഡ് കളർ റിബണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ പുറത്തൊരു ചെറിയൊരു ഫ്ലവേഴ്സ് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ആ ഒരു പുല്ലില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുല്ലിലിങ്ങനെ കുറേ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിനൊരു ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ടോ. പക്ഷേ പിന്നെ എനിക്കത് കുറച്ചൊരു ഓവറായ പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ അതെല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു കറുകപ്പുല്ലും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡോറിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു സാറ്റിൻ റിബൺ കൊണ്ട് ചെറിയൊരു ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മൾ ആ ഒരു റീത്ത് കാണാനും, നല്ലൊരു ഗ്രീനും റെഡും ഒക്കെ വന്ന സമയത്ത് ആ ഒരു ക്രിസ്മസ് വെല്ലും കൂടെ ആയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ക്രിസ്മസ് വെല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കണ്ട കേട്ടോ. ആ ഒരു പുല്ലും അതുപോലെ കുറച്ച് മഞ്ചാടിക്കുരു മാത്രം വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള എല്ലാ പുല്ലിനും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ക്രിസ്മസ് ട്രീയിലും അതുപോലെ ഡോറിലൊക്കെ ഹാങ് ചെയ്തിടാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് റീത്ത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ചിരട്ട യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്, പിന്നെ കുക്കറിൻ്റെ ആ ഒരു ഗാസ്കറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ പഴയ ബാംഗിൾസൊക്കെ റീയൂസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ. ഞാനപ്പോൾ ക്രിസ്മസ് സീരീസൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ക്രിസ്മസിനുള്ളൂ, ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്, പറ്റുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.